നമസ്കാരം. പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം നമ്മൾ കേട്ടു ശീലിച്ച ചില അനാചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിലും വേരൂന്നിയിട്ട് കൊല്ലം കുറേയായി. ഇപ്പോഴിത് വീണ്ടും ചർച്ചയാകുന്നത് മലയാളി ദമ്പതികളും സ്ത്രീ സുഹൃത്തും അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതോടെയാണ്. മുമ്പ് പ്രധാനമായും കൊച്ചി കേന്ദ്രീകരിച്ചാണ് സാത്താൻ സേവക്കാർ ആഭിചാരക്രിയകൾ നടത്തിയിരുന്നത്. കോഴിക്കോടും കൊച്ചിയിലും ആലപ്പുഴയിലും കോട്ടയത്തും തിരുവനന്തപുരത്തുമടക്കം സാത്താൻ സേവക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. പ്രധാനമായും നഗരങ്ങളിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ചാണ് സാത്താൻ സേവ നടക്കുന്നതത്രേ. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിലെ വിദ്യാസമ്പന്നരും ഉന്നതരുമായ പലരും ഈ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. വിദേശികളടക്കം പങ്കെടുക്കുന്ന സാത്താൻ സേവകളുടെ സ്പോൺസർമാർ ലഹരി മരുന്നു സംഘങ്ങളാണെന്നും പറയപ്പെടുന്നു. അതീന്ദ്രിയ ശക്തിയും സമ്പത്തും ലഭിക്കുമെന്നും ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെന്നുമൊക്കെ പ്രലോഭിപ്പിച്ചാണ് ആൾക്കാരെ സംഘത്തിലുള്ളവർ ആകർഷിക്കുന്നത്. വളരെ വിചിത്രവും ഞെട്ടിക്കുന്നതുമാണ് ഇവരുടെ ആഭിചാര ക്രിയകൾ. 13 ഇവരുടെ ഇഷ്ട നമ്പർ. 13 വെള്ളിയാഴ്ചയാകുന്ന ദിവസങ്ങളിൽ സാത്താൻ സേവകരുടെ ആഭിചാര ക്രിയകൾ കൂടുതലായി നടക്കാറുണ്ടത്രേ. 666 സാത്താൻ്റെ ഇഷ്ട നമ്പർ. അതുകൊണ്ടുതന്നെ ഈ നമ്പറിലുള്ള ഫ്ളാറ്റുകളും വീടുകളുമാണ് കഴിവതും ഇവർ ആഭിചാര ക്രിയകൾ നടത്താനും ഒത്തുകൂടാനുമായി കണ്ടെത്തുന്നത്. തലതിരിഞ്ഞ കുരിശും സാത്താൻ്റെ ബൈബിളും കറുപ്പും ചുവപ്പും നിറങ്ങളിലുള്ള വസ്ത്രങ്ങളുമൊക്കെയാണ് ഇക്കൂട്ടർ ഉപയോഗിക്കാറുള്ളത്. ലക്ഷക്കണക്കിന് രൂപയാണ് സാത്താൻ സേവയ്ക്കായി ഒഴുക്കുന്നത്. വനമേഖലകളിലുള്ള റിസോർട്ടുകളിലും സാത്താൻ സേവയും ആഭിചാര ക്രിയകളും നടക്കാറുണ്ടെന്നും പറയപ്പെടുന്നു. പരികർമ്മികളായി വിദേശികളെത്തുന്ന സാത്താൻ സേവയ്ക്കാണത്രേ ആവശ്യക്കാർ കൂടുതൽ. ചെകുത്താനെ സ്തുതിച്ചുകൊണ്ടാണ് ആരാധനയ്ക്ക് തുടക്കമിടുന്നത്. തലയോട്ടിയിൽ ശേഖരിച്ച മൂത്രവും ആർത്തവ രക്തവും ത്രികോണാകൃതിയിൽ മുറിച്ച അപ്പവും നഗ്നയായ സ്ത്രീയും ആടുമൊക്കെ ഇവരുടെ ആഭിചാര ക്രിയകൾക്ക് അവിഭാജ്യ ഘടകങ്ങളാണ്. നഗ്നയായ സ്ത്രീയുടെ ജനനേന്ദ്രിയമാണ് ഇവരുടെ അൾത്താര. വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതാകട്ടെ തലതിരിച്ചും, എല്ലാം വിപരീതം. മതഗ്രന്ഥങ്ങളിൽ ദൈവത്തിനെ സാത്താനായും നന്മയെ തിന്മയായും വിശേഷിപ്പിക്കും. മണിക്കൂറുകൾ നീളുന്ന സാത്താൻ സേവയ്ക്ക് ശേഷം നഗ്നനൃത്തവും പരസ്യമായുള്ള ലൈംഗിക വീഴ്ചയും നടക്കുമത്രേ. മനുഷ്യമാംസം ഭക്ഷിക്കുമെന്നും പറയപ്പെടുന്നു. ഒരിക്കൽ ഈ സംഘത്തിൽ ചെന്നുപെട്ടവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുക അസാധ്യം. ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റ് എന്നും സാത്താൻ സേവക്കാർ അറിയപ്പെടുന്നുണ്ട്. സാത്താൻ സേവയ്ക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വിവരം. സാത്താൻ സേവയിൽ ആരാധന മൂത്തവരാണ് പലപ്പോഴും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നും പറയപ്പെടുന്നു. ഐശ്വര്യം വർദ്ധിക്കാനും സമ്പത്ത് കുമിഞ്ഞുകൂടാനുമായി യുവതികളെ ലൈംഗികമായി പീഡിപ്പിച്ച് വരുതിയിലാക്കുകയും അവരെ ഉപയോഗിച്ച് തിരുവോസ്തി കൈക്കലാക്കാനും സാത്താൻ സേവക്കാർ ശ്രമിച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നത് കൊച്ചിയിൽ നിന്നാണ്. 17 മുൻപ് എറണാകുളം തൃക്കാക്കരയിൽ സാത്താൻ സേവക്കാർ വളരെ രഹസ്യമായി ഒത്തുകൂടിയിരുന്നു. ആർത്തവരക്തം സമർപ്പിച്ചായിരുന്നു കർമ്മങ്ങൾക്ക് തുടക്കമിട്ടത്. ഇവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കൂട്ടത്തിലൊരാളായി നുഴഞ്ഞുകയറി ഇവരെ പിടികൂടുകയായിരുന്നു. 10,000 മുതൽ 30,000 രൂപ വരെയാണ് സാത്താൻ സേവയിൽ പങ്കെടുക്കാനുള്ള ഫീസെങ്കിലും ആദ്യമായി പങ്കെടുക്കുന്നവർക്ക് പ്രവേശനം സൗജന്യമാണത്രേ. ഇരുണ്ട ഹാളിലേക്ക് പ്രവേശിക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം. മങ്ങിയ വെളിച്ചത്തിൽ ആധുനിക സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് ആരാധന. കൊച്ചിയിൽ സാത്താൻ സേവക്കാർ ഇപ്പോഴും രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. സാധാരണക്കാരും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഉണ്ടത്രേ സാത്താൻ സേവകരുടെ കൂട്ടത്തിൽ. സാത്താൻ സേവകരുടെ സംഘത്തിൽ ചേരണമെങ്കിൽ കടമ്പകൾ ഒരുപാട് കടക്കണം. ദൈവവുമായുള്ള യുദ്ധത്തിൽ പറുദീസ നഷ്ടപ്പെട്ട ലൂസിഫർ എന്ന തിരസ്കൃത മാലാഖ പറുദീസ തിരിച്ചുപിടിക്കാമെന്ന വ്യാമോഹത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കൂട്ടുപിടിച്ച് ഇന്നും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് സാത്താൻ സേവക്കാരുടെ വിശ്വാസം. ലൂസിഫറിനെ പ്രീതിപ്പെടുത്താനായി ചില പ്രത്യേക ദിവസം രാത്രികളിൽ രക്തവും മദ്യവും സമർപ്പിച്ച് ഇവർ ദുഷ്കർമ്മങ്ങൾ നടത്തും. ചില പ്രത്യേക ദിവസങ്ങളിൽ കുട്ടികളെ ബലി നൽകിയും ഇവർ സാത്താനെ പ്രീതിപ്പെടുത്തുമത്രേ. സാത്താൻ സേവയെ സാധൂകരിക്കുന്ന ഒരു സംഭവം പറയാം. കൊച്ചിയിൽ വിദ്യാർത്ഥിയായിരുന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഹോസ്റ്റൽ മുറിയിൽ സഹപാഠികളുമുണ്ടായിരുന്നു. മുറിയിൽ താമസിക്കുന്ന സുഹൃത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരു ദിവസം പുറത്തുനിന്ന് ചിലരെത്തി. എല്ലാവരും മദ്യപിച്ചു. അമിതമായി മദ്യപിച്ച വിദ്യാർത്ഥി ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ മുറിയാകെ അലങ്കോലമായി കിടക്കുന്നു. സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകവും മുറിയിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നീടാണ് സുഹൃത്ത് പറഞ്ഞത്, ചെറുപ്പക്കാരൻ മദ്യപിച്ച് ഉറങ്ങിയതിനു ശേഷം പുറത്തുനിന്ന് വന്നവരും സഹപാഠികളും കൂടി സാത്താൻ സേവ നടത്തിയെന്ന. ആദ്യമാദ്യം പേടി തോന്നിയെങ്കിലും പിന്നീട് ആ ചെറുപ്പക്കാരനും സാത്താൻ സേവയിൽ ആകൃഷ്ടനായി. കൂട്ടുകാരോടൊപ്പം മൂന്നാറിൽ നടന്ന സാത്താൻ സേവയിൽ പങ്കെടുക്കുകയും ചെയ്തു.
കറുത്ത കോട്ട് ധരിച്ചാണ് എല്ലാവരും സേവയ്ക്ക് എത്തിയത് എന്നും അവിടെ മയക്കുമരുന്നും മദ്യവും വിളമ്പിയെന്നും സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട അയാൾ കൗൺസിലിംഗിനിടയിൽ പറയുകയുണ്ടായി. മാത്രമല്ല, സംഘത്തിൽ കൊച്ചിയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഈ പെൺകുട്ടിയെ കാണാതായെന്നും അയാൾ വെളിപ്പെടുത്തി. അതിനുശേഷം ഗോവയിൽ ഈ പെൺകുട്ടിയെ കണ്ടെങ്കിലും പിന്നീട് ഇവൾ അപ്രത്യക്ഷയായി. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളിൽ സാത്താൻ സേവക്കാർക്ക് പങ്കുണ്ടെന്ന സംശയമുണ്ടായിരുന്നു. 2015 ഡിസംബർ 4 നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന പറവൂർ സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത്. മാൻ മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയ പറവൂർ പോലീസ് ഒടുവിൽ കൊച്ചിയിലെ സാത്താൻ സേവക്കാരിലേക്കെത്തി. കാണാതായ പെൺകുട്ടിയുടെ നോട്ട്ബുക്കിൽ സാത്താനെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറിച്ചിട്ടിരുന്നു. കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി താൻ സാത്താൻ സേവയ്ക്ക് പോയിട്ടുണ്ടെന്നും അവിടെ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്നും തൻ്റെ 12 വയസ്സുകാരനായ സഹോദരനോട് പറഞ്ഞിരുന്നു. മുമ്പ് കൊച്ചിയിൽ സാത്താനെ ആരാധിച്ചിരുന്ന ഒരു ബിഷപ്പുണ്ടായിരുന്നു. ആർത്തവ രക്തവും മനുഷ്യരക്തവും ഉപയോഗിച്ച സ്വന്തം അരമനയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഭിചാര കർമ്മങ്ങൾ. പിന്നീട് ഒരു അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ അയാളെ സഭയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ അയാൾ എവിടെയാണെന്ന് ആർക്കുമറിയില്ല. 1 വർഷം മുൻപ് എറണാകുളം സെൻറ്റ് തെരേസാസ് ആശ്രമ ദേവാലയത്തിൽ നിന്ന് തിരുവോസ്തി കടത്താൻ ശ്രമിച്ച 4 യുവാക്കൾ പിടിയിലായിരുന്നു. മുമ്പും സാത്താൻ സേവയ്ക്കായി തിരുവോസ്തി മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കുർബാനയിൽ പങ്കെടുത്ത് തിരുവോസ്തി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. കൊളംബിയയിൽ സാത്താനായി പ്രത്യേക ആരാധനാലയമുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഈ ആരാധനാലയത്തിൻ്റെ പ്രചാരണം. അമേരിക്കയിൽ സ്ഥാപിതമായ ചർച്ച് ഓഫ് സാത്താൻ ഇന്ന് ലോകമൊട്ടാകെ വ്യാപിച്ചതായാണ് വിവരം. ഇവരുടെ വെബ്സൈറ്റിലും അനുബന്ധ സംഘടനകളിലും അംഗങ്ങളായവരിൽ മലയാളികളുമുണ്ട്. സാത്താനെ ഒരു ദുഷ്ടശക്തിയായല്ല, മറിച്ച് എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രതീകമായിട്ടാണ് സാത്താൻ സേവക്കാർ കരുതുന്നത്. തങ്ങൾക്ക് ഭീഷണിയാകുന്നവരെ നിഷ്കരുണം ഇല്ലാതാക്കാനും ഇവർ മടിക്കില്ല. മനുഷ്യരുടെ വിശ്വാസത്തെ മുതലെടുക്കുകയാണ് ഇക്കൂട്ടർ. ഏത് മതത്തിലും വിശ്വാസം ഒരു വ്യക്തിയുടെ അവകാശമാണ്. പക്ഷേ ആ വിശ്വാസത്തെ മുതലെടുത്ത ഇത്തരം ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അർഹതപ്പെട്ട ശിക്ഷ നൽകുകയും വേണം. പരമ്പരാഗതമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാ കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും പുറത്ത് ദുരുദ്ദേശത്തോടെയും ദുഷ്ടലാക്കോടെയും സ്വാർത്ഥ ലാഭചിന്തയോടെയും നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ എതിർക്കപ്പെടുക തന്നെ വേണം. മധ്യകേരളത്തിൽ സാത്താൻ സേവക്കാരുടെ പ്രവർത്തനം ശക്തമാണെന്ന് മുമ്പ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. വിശ്വാസം വിശുദ്ധവും അന്ധവിശ്വാസം അബദ്ധവുമാണ്. പൂജാവിധികൾ ആചാരബന്ധിതവും ആഭിചാരക്രിയകൾ കുറ്റകൃത്യവും. ഇനിയെങ്കിലും ഇത് തിരിച്ചറിയപ്പെടട്ടെ.